ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ KSRTC പുതിയൊരു ഗവി പാക്കേജിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തണുപ്പിലലിഞ്ഞ് മഞ്ഞിലൂടെ ഗവിയിലേക്കൊരു യാത്ര ഒരുക്കിയിരിക്കുകയാണ് KSRTC. ഗവിയിൽ മഞ്ഞ് വീഴുന്നത് കാണാൻ ആനവണ്ടിയിലൂടെ കാനന മധ്യത്തിലൂടെയുള്ള 70 കിലോമീറ്റർ യാത്ര. പ്രധാന വ്യൂ പോയിന്റുകളും ഡാമുകളായ മൂഴിയാറ്, കക്കി, ആനത്തോട്, കൊച്ചുപമ്പ, ഗവി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ടും ഒരു ദിവസം നീളുന്ന പാക്കേജാണ് ഈ കാനന യാത്രയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും ആദ്യ സർവീസ് രാവിലെ 6:30 പുറപ്പെടും. കാട് തൊട്ടറിഞ്ഞുള്ള യാത്രയിൽ കൊച്ചുപമ്പയിൽ ബോട്ടിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വള്ളക്കടവ്, വണ്ടിപ്പെരിയാറ് വഴി പാഞ്ചാലി മേടും കണ്ട് രാത്രിയോടെ പത്തനംതിട്ടയിൽ തിരിച്ചെത്തും. 36 സീറ്റുള്ള പ്രത്യേക ബസ്സാണ് KSRTC വനയാത്രക്കായിട്ട് നൽകിയിരിക്കുന്നത്. തിരുവല്ലയിൽ നിന്നാണ് രണ്ടാമത്തെ സർവീസ്. അടൂർ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ മേഖല, എറണാകുളം ഉൾപ്പെടെയുള്ള മധ്യമേഖല, കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ മേഖല എന്നിങ്ങനെയുള്ള KSRTC 3 സോണുകളിൽ നിന്നും ഇവിടേക്ക് ടൂർ പാക്കേജ് ഉണ്ടാകും. ഒരു ദിവസം 3 സർവീസുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. തൃശ്ശൂരിന് വടക്കുള്ള മേഖലയിൽ നിന്ന് വരുന്നവർക്ക് പത്തനംതിട്ടയിൽ താമസ സൗകര്യം നൽകും. പിന്നീട് അടുത്തുള്ള 3 ദിവസം രാവിലെ ഗവിയിലേക്ക് യാത്ര. ഏറെ നാളായി ഗവി യാത്ര സർവീസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നീണ്ട കൂടിയ ആലോചനകൾക്ക് ഒടുവിലാണ് KSRTC ഗവി ടൂർ പാക്കേജിന് വനം വകുപ്പ് അനുമതിയൊക്കെ നൽകിയത്. ബജറ്റ് ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ആരംഭിച്ച KSRTC വിനോദയാത്രാ പാക്കേജിന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണ ഇപ്പോൾ ഓൾറെഡി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദിവസവും 3 ബസ്സുകളാണ് കേരളത്തിൻ്റെ പല ഡിപ്പോകളിൽ നിന്നായി സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരെ പത്തനംതിട്ടയിൽ എത്തിച്ച് ഇവിടെ നിന്നുള്ള ബസ്സിലാണ് ഗവിയിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ തന്നെ ഈ മാസം 30 ദിവസത്തേക്കുള്ള ബുക്കിംഗ് ഓൾറെഡി കഴിഞ്ഞു വന്ന് അധികൃതർ പറയുകയും ചെയ്തു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ യാത്ര എത്ര മനോഹരവും അതുപോലെ തന്നെ എല്ലാവർക്കും എത്രത്തോളം പ്രിയപ്പെട്ടതുമാണ് ഇതെന്ന്. പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെടുന്ന യാത്രയ്ക്ക് പ്രവേശന ഫീസ്, ബോട്ടിംഗ്, ഉച്ചകൂണ്, യാത്രാ നിരക്ക് ഉൾപ്പെടെ 1,300 രൂപയാണ്. ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളായ മൂഴിയാറ്, കക്കി, ആനത്തോട്, പമ്പ, ഗവി തുടങ്ങിയവയും പിന്നെ മുട്ടക്കുന്നുകളും പുൽമൈതാനങ്ങളും അടങ്ങിയ പ്രകൃതിയുടെ മനോഹാരിതയും കാനന ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഗവിയിലെത്താം. തുടർന്ന് ബോട്ടിങ്ങും ഉച്ചയൂണും കഴിഞ്ഞ് വെണ്ടിപ്പെരിയാർ വഴി പാഞ്ചാലി മേടും കണ്ട് തിരിച്ച് പത്തനംതിട്ടയിലെത്തുന്നതാണ് പാക്കേജ്. ദിവസവും രാവിലെ 7 പത്തനംതിട്ടയിൽ നിന്ന് യാത്ര തുടങ്ങും. രാത്രി 8:30 മടങ്ങിയെത്തും. കോഴിക്കോട് നിന്ന് തുടങ്ങുന്ന പാക്കേജ് 2 ദിവസം നീളുന്നതാണ്. കുമരകം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ പോകുന്നതാണ് ഈ പാക്കേജ്. നിലവിലെ ഗവിയിലേക്ക് 2 ഓർഡിനറി ബസ് സർവീസ് നടത്തുന്നുണ്ട്. രാവിലെ 5:30, 6:30. ഇതിന് മാറ്റം വന്നിരുന്ന പത്തനംതിട്ട DTO അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കേജിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ അതിന് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഞാനൊരു 3 നമ്പരും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നതും അതുപോലെ തന്നെ സീറ്റുകളുടെയൊക്കെ അവൈലബിലിറ്റി നോക്കാവുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുള്ളായെങ്കിൽ വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.